അക്ഷരമുറ്റം ക്വിസിൻ്റെ പാർട്ട് വൺ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഐ എസ് ആർ ഒ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് മരട് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജ് പഞ്ചായത്തിൽ കൃഷി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും കർഷകരെ സഹായിക്കുന്നതിനുമായുള്ള ഓഫീസ് കൃഷി ഭവൻ ഓർ കൃഷി ഓഫീസ് ശുചിത്വ മിഷൻ്റെ അമ്പലത്തിൽ ഒരു പക്ഷി ചൂലുപിടിച്ച് നിൽക്കുന്ന ചിത്രമാണുള്ളത് ഏതാണ് ഈ പക്ഷി കാക്ക കാക്കിൻ്റെ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ് ഓഗസ്റ്റ് ഒൻപത് കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാണ് കാസർഗോഡ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരി ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു ലോകത്ത് മുള ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ചൈന മുള ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ലോകത്ത് മുള ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് നെൽസൺ മണ്ടേല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ് പാരീസിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപം കൊല്ലം ജില്ലയിലാണ് അതെവിടെയാണ് ചടയമംഗലം ജഡായിപ്പാറ വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേരെന്താണ് വഞ്ചിപ്പാട്ട് ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപതിനായിരം റൺസ് തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏതാണ് മരച്ചീനയിൽ എവിടെയാണ് ആഹാരം സംഭരിക്കുന്നത് വേരിൽ ഭരണഘടനയുടെ എത്രാമത്തെ അനുഷേദം റദ്ദാക്കിയതോടെയാണ് കാശ്മീർ സംസ്ഥാനം അല്ലാതായത് അനുഷേധം മുന്നൂറ്റി എഴുപത് കാശ്മീർ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിക്ക് പറയുന്ന പേര് ഓസോൺ പാളി ഏറ്റവും വേഗത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് മുള രാജ്യത്തെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ പുതിയ കണക്ക് പ്രകാരം രാജ്യത്ത് എത്ര കടുവകളാണുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കടുവകൾ പറയൻ ഓട്ടൻ ശീതങ്കൻ ഇവ ഏത് കലാരൂപത്തിൻ്റെ വിഭാഗങ്ങളാണ് തുള്ളൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ് സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി കീർത്തി സുരേഷ് രേഖകൾ എന്നത് ആരുടെ ആത്മകഥയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി പുതിയ നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം റാണി കി വാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് പി വീരമുത്തുവേൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം രൂക്ഷമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതലാണ് ആ വർഷം ഓഗസ്റ്റ് എട്ടിന് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയം ഏത് പേരിലാണ് അറിയപ്പെട്ടത് ക്വിറ്റ് പ്രമേയം യു എൻ എൻ്റെ വികസന പദ്ധതിയുടെ അംബാസിഡർ ആകുന്ന ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് സോഫിയ കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹൈദരാബാദ് ചാന്ദ്രയാൻ രണ്ടിൻ്റെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിൻ്റെ പേര് വിക്രം ആമസോൺ കാർഡുകളിൽ ഭൂരിഭാഗവും ഏത് രാജ്യത്താണ് ബ്രസീൽ വിത്തുമുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തുവരുന്നത് സസ്യത്തിൻ്റെ ഏതു ഭാഗമാണ് വേര് ട്വിറ്ററിന് ബദലായി ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ത്രെഡ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി സ്വാതന്ത്ര്യസമരകാലത്ത് ബീഹാറിലെ കർഷകർ തങ്ങളുടെ ഭൂമിയുടെ കുറേ ഭാഗത്ത് നിർബന്ധമായും നീലകൃഷി ചെയ്യണമെന്നും അത് വെള്ളക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് നൽകണമെന്നുമുള്ള വ്യവസ്ഥയുടെ പേരെന്തായിരുന്നു തീൻ ഖടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച കാശ്മീരിലെ നാട്ടുരാജാവ് ഹരിസിംഗ പി വി സിന്ധു ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻ ആയത് ഏത് രാജ്യത്ത് നടന്ന മത്സരത്തിലാണ് സ്വിറ്റ്സർലൻഡ് നിഹാൽസരിൻ ഏത് കളിയിലാണ് പ്രശസ്തനായത് ചെസ് മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് കാൽസ്യം കേരളത്തിൽ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പഥം ഏതാണ് ഡ്രാഗൺഫ്ലൈ അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ചന്ദ്രനിൽ എത്തിയ അവസാനത്തെ ആൾ ആരായിരുന്നു ജീൻസ് ജീൻസർണ ആരുടെ ഡയറിയുടെ പേരാണ് കിറ്റി എന്നുള്ളത് ആൻ ഫ്രാങ്കിൻ്റെ അടുത്ത പാട്ടുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാഷിംഗ്